നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിലേക്കും ആരവത്തിലേക്കും നമ്മൾ വീണ്ടും എത്തുകയാണ്. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ രണ്ടാം പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ആർ ബി ലൈപ്സിഗുമായിട്ട് ഏറ്റുമുട്ടുന്നു. ആദ്യ പാദത്തിൽ 1-1 സമനിലയായിരുന്നു, അതുകൊണ്ട് രണ്ടാം പാദത്തിൽ എത്തിഹാദിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. ഇന്നത്തെ മത്സരത്തിൽ തീപാറുന്ന പോരാട്ടം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകളുടെയും സമീപകാല പെർഫോമൻസ് ഒന്ന് എടുത്തു നോക്കിയാൽ, ഒരു ഫോം ഗൈഡ് എടുത്തു നോക്കിയാൽ, ആർ ബി ലൈപ്സിഗ് അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല ഇപ്പോൾ നടത്തുന്നത്. അവസാനം കളിച്ചിട്ടുള്ള 5 കളികളിൽ 3 വിജയം, 1 തോൽവി, 1 സമനില. സിറ്റി ആവട്ടെ കളിച്ച 5 കളികളിൽ ഒന്നുപോലും, അവസാനം കളിച്ച 5 കളികളിൽ ഒന്നുപോലും തോറ്റിട്ടില്ല. 4 വിജയങ്ങൾ, 1 സമനില. ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 3 കളികളിൽ 1 സിറ്റി വിജയിച്ചു, 1 ലീപ്സിഗ് വിജയിച്ചു, 1 കളി സമനിലയായി. സിറ്റി 8 ഗോളുകൾ നേടിയപ്പോൾ ലീപ്സിഗ് സിറ്റിയുടെ വലയിലേക്ക് 6 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പഴയകാല കണക്കുകളിൽ ഒരു ടീമിനും പ്രത്യേകിച്ച് നമുക്ക് ആധിപത്യം പറയാനില്ല. ഇപ്പം ആദ്യ പാദത്തിലെ 1-1 സമനിലയുമാണ്. അതുകൊണ്ട് ഇന്നൊരു കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാർക്കോ റോസ്, ആർ ബി ലൈപ്സിഗിൻ്റെ പരിശീലകൻ, പറയുന്നു, എല്ലാവർക്കും അറിയാം എർലിംഗ് ഹാലൻഡ് ആരാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഞങ്ങൾ ആദ്യ പാദത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയുണ്ടായി, പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഒരു ടീമിനും തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എർലിംഗ് ഹാലൻഡ് മാത്രമല്ല, ഒരുപിടി മികച്ച ക്ലാസ് പ്ലെയേഴ്സ് അവരുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾ പുറത്തെടുത്തേ പറ്റൂ എന്നാണ് ഇപ്പോൾ ആർ ബി ലൈപ്സിഗിൻ്റെ പരിശീലകൻ പറയുന്നത്. അതുപോലെ പെപ്പ് പറയുന്നുണ്ട്, വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണോ ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്, ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നത്, അത് ട്രോഫി നേടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു മാനേജർ ഉണ്ടാകുമോ ഒരു കോമ്പറ്റീഷൻ വിജയിക്കേണ്ട എന്ന തരത്തിൽ ഇറങ്ങുന്നത്? എല്ലാവർക്കും വിജയമാണ് വേണ്ടത്, ഞാനും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല എന്ന് തന്നെ ഇപ്പോൾ പെപ്പും പറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എത്തിഹാദിൽ ഒരു തീപാറുന്ന പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവത്താം.